ശ്രേഷ്ഠത എന്ന് പറയാൻ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും യഹോവയെ സ്നേഹിച്ച് ദൈവസന്നിധിയിൽ നേരോടെ നിന്ന ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സത്യവചനമായി ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലായിരിക്കാൻ എന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ അവസരത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീഡിയയിലൂടെ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തോളം ശക്തിയുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയ, ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തവരെ പ്രയോജനമുള്ളവരാക്കി മാറ്റിയ ഈ സത്യവചനം ഈ കാലഘട്ടത്തിൽ എടുക്കുവാൻ എന്റെ ജീവിതത്തിലും ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ബൈബിളിലെ ഒരു പുസ്തകം ധ്യാനിക്കുവാനായിട്ട് ഈ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 21 അധ്യായങ്ങളാൽ നിറയപ്പെട്ട ഈ പുസ്തകത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത അനേക ന്യായാധിപന്മാരുടെ ചരിത്രത്തെ വളരെ സവിസ്തരം ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 12 അധ്യായമാണ്. അവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായി കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം അത്രേ യിഫ്താഹ്. യിഫ്താഹിനെ പറ്റി ഇങ്ങനെ പറയുന്നു, അദ്ദേഹം ഒരു വേശ്യ പുത്രനാണെങ്കിൽ പോലും യിഫ്താഹിനെ വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് പരാക്രമശാലിയെ എന്നാണ്. അപ്പോൾ തന്നെ ഈ യിഫ്താഹ് ചില കാലഘട്ടങ്ങളിൽ ഇസ്രായേലിന് ന്യായപാലനം ചെയ്യുവാനിടയായി. ഇതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ, ഒരു പക്ഷേ ഇന്നലകളില് ശ്രേഷ്ഠത എന്ന് പറയാൻ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും യഹോവയെ സ്നേഹിച്ച് ദൈവസന്നിധിയിൽ നേരോടെ നിന്ന ഒരു യിഫ്താഹിനെ ദൈവത്തിന്റെ കരത്തിൽ ദൈവം എടുത്ത് മാനിക്കുവാനിടയായി. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ഇന്നലകളുടെ ചരിത്രമല്ല ഇന്ന് നാം ദൈവമായിട്ട് എങ്ങനെയായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ട് വ്യക്തിപരമായി ഒരു നല്ല ബന്ധമുണ്ടെങ്കിൽ, എത്ര മ്ലേച്ഛകരമായ ചരിത്രം നമുക്ക് പിന്നിലുണ്ടെങ്കിലും അതിനെ മാറ്റി യഹോവ നമ്മളെ പ്രയോജനമുള്ളവരായി ഉപയോഗിക്കേണ്ട ഗുണമിടയാണ്.